നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കേരളത്തിൽ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായാണ് അടിയന്തരമായ ഈ നടപടി സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. സിആർപിസി 144 പ്രകാരമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളിലേക്ക് കടക്കും എന്നുള്ള സൂചനകൾ നേരത്തെ വന്നിരുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അതിശക്തമായ നിലപാടുകൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. 5 പേരിൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കിക്കഴിഞ്ഞു. ഒക്ടോബർ 3 രാവിലെ 9 മണി മുതൽ 30-ാം തീയതി വരെയാണ് വിലക്ക് പ്രാബല്യത്തിൽ വരുന്നത്. ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് സാഹചര്യം വിലയിരുത്തി നടപടി എടുക്കാനുള്ള നിർദ്ദേശവുമുണ്ട്. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങളെ ഈ വിലക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടുന്ന മറ്റുള്ള എല്ലാ പരിപാടികൾക്കും വിലക്കുണ്ട്. നിയന്ത്രണങ്ങളിലെ ഇളവ്, അതായത് ജില്ലകളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ജില്ലാ കളക്ടർമാർക്ക് തീരുമാനിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ സമരങ്ങളടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് തീരുമാനം എടുത്തിരുന്നു. ഇതിന്റെ തുടർ ചർച്ചയായാണ് ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം രൂക്ഷമായ രീതിയിൽ കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 8,000 കടന്നിരിക്കുകയാണ്. വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് 1,000 കടന്നിരിക്കുകയാണ്. അതും വളരെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്. 2-ാമത് മലപ്പുറമാണ്. മലപ്പുറത്ത് 968 പേർക്കാണ്, എറണാകുളത്ത് 934 പേർക്കും, തിരുവനന്തപുരത്ത് 886 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആലപ്പുഴയിൽ 804, കൊല്ലത്ത് 633, തൃശ്ശൂരിൽ 613, പാലക്കാട് 513, കാസർഗോഡിൽ 471, കണ്ണൂരിൽ 435, കോട്ടയത്ത് 340, പത്തനംതിട്ടയിൽ 223, വയനാട് 143, ഇടുക്കിയിൽ 130 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ച കണക്ക്. ഇന്ന് മരണസംഖ്യയും വളരെ കൂടുതലാണ്. 29 പേരാണ് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം പള്ളിത്തുറ സ്വദേശിയായ എബ്രഹാം, പുല്ലുവിള സ്വദേശിനിയായ ശർമിള, നെടുമങ്ങാട് സ്വദേശി വേലായുധ കുറിപ്പ്, മുരുങ്ങവിളാകം സ്വദേശി മോഹനൻ നായർ, നെയ്യാറ്റിങ്കര സ്വദേശി സുധാകരൻ ദാസ്, പാറശാല സ്വദേശി സുകുമാരൻ, ചാല സ്വദേശി ഹഷീർ, ആറ്റിങ്ങൽ സ്വദേശിയായ വിജയകുമാർ, കൊറ്റൂർ സ്വദേശിയായ രാജൻ, കൊല്ലം കുരീപ്പുഴ സ്വദേശിനിയായ തങ്കമ്മ, പറവൂർ സ്വദേശിനി മോഹനൻ, കരുനാഗപ്പള്ളി സ്വദേശി സലീം, ആലപ്പുഴ അമ്പാരകുളങ്ങര സ്വദേശി മനോഹരൻ, എറണാകുളം എലഞ്ഞിക്കുഴി സ്വദേശി കെ പി മോഹനൻ, ചേലാമറ്റം സ്വദേശി കെ എ കൃഷ്ണൻ, വച്ചകുളം സ്വദേശിനി അൽഫോൺസ്, എറണാകുളം സ്വദേശി റിക്സ് ആൻഡ്രുദൂരം, വയലം സ്വദേശിയായ വിശ്വംഭരൻ, ആലപ്പുഴ സ്വദേശിയായ നബീസ, പള്ളുരുത്തി സ്വദേശിയായ കുഞ്ഞുമോൻ, വാരാപ്പുഴ സ്വദേശി കെ പി ജോർജ്, തൃശൂർ ഒറ്റപ്പളാവ് സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ, തൃശൂർ സ്വദേശിയായ ബാലരാമൻ, ചെപ്പ് സ്വദേശി ഭാസ്കരൻ, ഗുരുവായൂർ സ്വദേശിനി ലൈല, കല്ലൂർ സ്വദേശിനി ലിസി, കാസർഗോഡ് ചെങ്ങള സ്വദേശി ബി കെ ഖാലിദ്, മേലപ്പറമ്പ് സ്വദേശി കുമാരൻ, മംഗൽപ്പടി സ്വദേശിനി ഖദീജാമ്മ എന്നിവരാണ് മരണമടഞ്ഞത്. ഇതോടെ ആകെ മരണം 771 ആയിരിക്കുകയാണ്. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NIV ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 67 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. 218 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. 7013 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 730 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് 1013, മലപ്പുറത്ത് 879, എറണാകുളത്ത് 740, തിരുവനന്തപുരത്ത് 708, ആലപ്പുഴയിൽ 774, കൊല്ലത്ത് 620, തൃശ്ശൂരിൽ 603, പാലക്കാട് 297, കാസർഗോഡ് 447, കണ്ണൂരിൽ 279, കോട്ടയത്ത് 316, പത്തനംതിട്ടയിൽ 135, വയനാട് 135, ഇടുക്കിയിൽ 67 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 105 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിരിക്കുന്നത്. 100 കടന്നിരിക്കുകയാണ് രോഗബാധിതരുടെ എണ്ണം ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ. തിരുവനന്തപുരത്ത് 29 പേർക്കും, കണ്ണൂരിൽ 26 പേർക്കും, എറണാകുളത്ത് 16 പേർക്കും, കോട്ടയത്ത് 8 പേർക്കും, കാസർഗോഡ് 6 പേർക്കും, പത്തനംതിട്ട, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ 5 ആരോഗ്യ പ്രവർത്തകർക്കും, മലപ്പുറത്ത് 2, കൊല്ലം, ആലപ്പുഴ, പാലക്കാട് 1 ആരോഗ്യ പ്രവർത്തകർക്കുമാണ് രോഗം ബാധിച്ചത്. എറണാകുളം ജില്ലയിലെ 2 INHS ജീവനക്കാർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2,828 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തിരുവനന്തപുരത്ത് 363, കൊല്ലത്ത് 213, പത്തനംതിട്ടയിൽ 82, ആലപ്പുഴയിൽ 191, കോട്ടയത്ത് 148, ഇടുക്കിയിൽ 70, എറണാകുളത്ത് 226, തൃശ്ശൂരിൽ 290, പാലക്കാട് 113, മലപ്പുറത്ത് 322, കോഴിക്കോട് 333, വയനാട് 59, കണ്ണൂരിൽ 129, കാസർഗോഡ് 289 എന്നിങ്ങനെയാണ് പരിശോധനാ ഫലം നെഗറ്റീവായത്. ഇതോടെ 72,339 പേരാണ് ഇനി രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 131,052 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 243,107 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 212,849 പേർ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലുമാണ്.
258 പേർ ആശുപത്രികളിലും 3180 പേരാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചത്. അതേസമയം പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിടയിൽ 59,187 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് 14 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.